Hi friends, welcome to our channel. In this video, we are going to show you how to video. We are going to request a video. We are going to hand and foot. We are going to share a bag. We are going to pigmentation, discoloration, wrinkles, sand, and அப்ப நமக்கு 2 டேபிள்ஸ்பூன் கிரீன் பீஸ் குதிர்த்து அரைச்சது 1 டேபிள்ஸ்பூன் பாஸ்மதி sorry நம்மட ரவ 1 டேபிள்ஸ்பூன் அப்ப ரவக்கு பகரம் நீங்க அரிப்பொடியான எடுக்கணும் அதையில 1 டேபிள்ஸ்பூன் எடுக்கா ட்ட எடுக்கும் அளவுகள் எப்பவும் ஈக்குவல் அமனாயிட்ட நோக்க அல்லங்க கணக்கினே எடுக்கானாயிட்ட நோக்கா ட்ட அப்ப நம்ம இது ரெண்டு ஈக்குவல் அனுபவத்தில அல்ல எடுத்துக்கிறது ட்ட இனி மிக்ஸ் பண்ணாயிட்ட நீங்க இதினாதேக்கு பாலோ தயிரோ பொட்டட்டோட ஜூஸோ ஒக்க ஆட் செய்து கொடுக்கம் இதுவே நம்ம அலோவேரட ஜெல் வேணுங்கில ஆட் செய்து கொடுக்கம் அப்ப அலோவேரட ஜெல் என்ன ஸ்கின்னு சூட் ஆகுனதுണ്ട് അലോവേരയുടെ ജെല്ലാണ് എടുക്കുന്നത് മാത്രമല്ല ഞാൻ 1 ടേബിൾ സ്പൂണോളം നമുക്ക് അരച്ചത് മതി അതിന് 2 ടേബിൾ സ്പൂണാണ് ആദ്യം ചേർത്തത് പക്ഷെ ഞാൻ ഒരു കാലിൽ മാത്രമേ ഇപ്പോൾ ഇട്ട് കാണിക്കുന്നതുകൊണ്ട് കുറച്ച് പകുതിയോളം ഞാൻ ഇനി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ 1 ടേബിൾ സ്പൂൺ മാത്രമേ ഞാൻ നമ്മുടെ ഗ്രീൻ പീസ് അരച്ചത് എടുത്തിട്ടുള്ളൂ 1 ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് അരച്ചതും 1 ടേബിൾ സ്പൂൺ നമ്മുടെ എന്താ പറയുക റവയാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇതിനെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്തപ്പോൾ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും ഉണ്ടാവുക ഒരുപാട് വെള്ളം ചേർത്ത് ഗ്രീൻ പീസ് അരയ്ക്കേണ്ടതില്ല കേട്ടോ നമുക്ക് ഇതുപോലെ ഇതിനകത്തേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ വെള്ളം വേണമെങ്കിലും ചേർക്കാം അതല്ലെങ്കിൽ ഗ്രീൻ പീസ് കുറച്ച് ലൂസായിട്ടരച്ചാലും മതിയാവും ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കാത്തതാണ് നമുക്ക് നല്ലത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭയങ്കരമായിട്ട് ലൂസായി പോയാൽ പിന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ പാടായിരിക്കും പിന്നെ ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ അലോവേരയുടെ ജെല്ലാണ് കേട്ടോ റോസും അലോവയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കഴിമയെന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് കേട്ടോ കുഴപ്പമില്ല എനിക്ക് എന്നാലും ഇവരുടെ പ്ലെയിൻ ആയിട്ടുള്ള അലോവേര ജെല്ലാണ് ഇഷ്ടം അപ്പോൾ അതെടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതെങ്ങനെയാണ് കാലിൽ അപ്ലൈ ചെയ്യണേന്ന് നോക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ എന്താ പറയുക ഒരു ഫേസ് പാക്കിൻ്റെയൊക്കെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ
നമ്മളെങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം. ഇനി നമുക്കിത് എങ്ങനെയാണ് കാലിൽ യൂസ് ചെയ്യുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് ഇളം ചൂടുള്ളം കൊണ്ട് കൈയും കാലും വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഞാൻ ഓൾറെഡി കാലിൽ എന്താണ് ചൂടുള്ളം കൊണ്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എൻ്റെ കാലുകൾ ഓൾറെഡി ഇപ്പോൾ എങ്ങനെയാണുള്ളത്, എൻ്റെ കാലിൽ ഒരുപാട് പിഗ്മെൻറ്റേഷനൊക്കെ ഉണ്ട്. പഴയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് കാലുകൾ കെയർ ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി കൈകളും കൂടി കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. കൈകൾ അങ്ങനെ ശ്രദ്ധിക്കാൻ ടൈം കിട്ടാറില്ല. കാലുകൾ കൂടുതൽ നൈറ്റിൽ നമ്മൾ നമ്മുടെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം അപ്ലൈ ചെയ്ത് സോക്സ് ഉപയോഗിച്ച് കിടന്നുറങ്ങുന്നത് കൊണ്ട് തന്നെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ടാൻ ഉണ്ട്. പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് എന്തായാലും സെൻടാൻ അടിക്കും. ചിലപ്പോൾ കാലുകളിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാൻ ഞാൻ മാറാതെ പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാലിൽ എൻ്റെ റൈറ്റ് ഹാൻഡിൽ റൈറ്റ് ഫീറ്റിൽ മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു വിസിബിൾ ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ തിക്കായിട്ടുള്ള ലെയറായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ സാധാരണ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തിന്നായിട്ടുള്ള ലെയറായിട്ടല്ലേ അപ്ലൈ ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ഫീറ്റ് ഫുള്ളായിട്ടെങ്കിലും നമ്മളിങ്ങനെ പൊത്തി പൊത്തി വെക്കില്ലേ, അങ്ങനെ പൊത്തി പൊത്തി വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതാണ് കുറച്ചും കൂടി നന്നായിട്ട് വർക്കാവുക. അതുപോലെ തന്നെ ഇത് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് കളയില്ല. അതിന് വേറെ പ്രത്യേകതകളുണ്ട് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ എന്താ പറയാം, ഞാൻ പറഞ്ഞ മാതിരി നല്ലപോലെ തിക്കാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം വേണം നമ്മളിതിനെ വൈപ്പ് ഓഫ് ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ള് കാലിൽ നന്നായിട്ട് ആ ഒരു ഇതെടുത്ത് നല്ലപോലെ തന്നെ പൊത്തി വയ്ക്കുന്നുണ്ട്. മാക്സിമം ഗ്രീൻ പീസ് അരയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടോ, നന്നായിട്ട് ഇതിനെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീക്കിലി 2 പ്രാവശ്യം ചെയ്യുന്നുള്ളൂ. നമ്മൾ നന്നായിട്ട് തന്നെ ഇതിനെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് കാലിലൊക്കെ ഉള്ള ഡെഡ് സെൽസ് നന്നായിട്ട് പോകാനും പിഗ്മെൻറ്റേഷനൊക്കെ കുറയാനും ഡിസ്കളറേഷൻ മാറാനും സ്കിൻ നന്നായിട്ട് സ്മൂത്തും സോഫ്റ്റും ഒക്കെ ആവാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ സ്ക്രബിങ് ചെയ്യുന്നതിനോടൊപ്പം നമുക്ക് കിട്ടുന്നത് ആ ഡെഡ് സെൽസ് എല്ലാം പോവുകയും പുതിയ സെൽസ് വരുമ്പോൾ നല്ല ബ്രൈറ്റൻ അപ്പ് ആയിട്ടുള്ള സെൻസ് വരെയും അതുപോലെ തന്നെ സെൻടാനൊക്കെ നന്നായിട്ട് മാറുകയും പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്നും നമ്മുടെ കാലുകൾക്ക് മസാജിങ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്കിപ്പോൾ ഓയിൽ തേച്ചിട്ട് മസാജ് ചെയ്യാം, ക്രീം തേച്ച് മസാജ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ മസാജിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലുകളിലെ ചുളിവുകൾ പെട്ടെന്ന് വരാതിരിക്കാനും അതുപോലെ തന്നെ കാലുകൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലപോലെ തന്നെ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ വീക്കിലി 2 ടൈംസ് ആണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ കയ്യിലും കാലിലും ഒക്കെ അപ്ലൈ ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു കാലിൽ മാത്രം അപ്ലൈ ചെയ്ത് കാണിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇതിനെ എന്താ പറയുക, മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എങ്കിലേ നമുക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് അറിയാനായിട്ടാണ് നമ്മൾ ആ ഒരു മസാജിങ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ സ്ക്രബിങ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ആ ഒരു പഴയ ഡെഡ് സെൽസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ കാലിൽ അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ഡെഡ് സെൽസ് ഉണ്ടാവും. കാരണം നമ്മുടെ കാലുകളാണ് ഏറ്റവും കൂടുതൽ കട്ടി കൂടിയ ഭാഗം നമ്മുടെ ബോഡിയിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഡ് സെൽസും നന്നായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് പിന്നെ തറയിൽ പോയതൊക്കെ വാരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഞാൻ പറഞ്ഞ മാതിരി ഇത് വാഷ് ഓഫ് ചെയ്ത് കളയരുത് കേട്ടോ. നിങ്ങൾ കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും ഇത് വാഷ് ചെയ്ത് കളയാതെ ഒരു വെറ്റായിട്ടുള്ള തോർത്ത് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ടവൽ ഉപയോഗിച്ചിട്ടോ ഇതിനെ തുടച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി തുടച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ സാധാരണ വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഇതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടുന്നത് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് അതങ്ങ് പോകും. പക്ഷേ തുടച്ചെടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പുറമേ ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതിനെ ലിപ്സ്റ്റിക്ക് തുടച്ചതാണ് കേട്ടോ. കഴിഞ്ഞ ലിപ്സ്റ്റിക്ക് സ്വാച്ച് വീഡിയോ വയ്ക്കാത്ത വീഡിയോ ചെയ്യാം കേട്ടോ. വരുന്നുണ്ട് നമ്മുടെ ന്യൂഡ് ലിപ്സ്റ്റിക്കിൻ്റെ, അത് ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അല്ലാതെ വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ സ്വാച്ച് ചെയ്തപ്പോൾ തുടച്ചത് ഓർത്ത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീണ്ടും തുടയ്ക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതുപോലെ വെള്ളം നനച്ച് സ്ക്രബ് ചെയ്തതിന് ശേഷം ഇതുപോലെ തുടച്ചെടുത്താൽ മതിയാവും. അപ്പോൾ തുടച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ ചെയ്താൽ ബെനിഫിറ്റ് കൂടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു എസൻസ് എല്ലാം നമ്മുടെ സ്കിന്നിലുണ്ടാവും. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എസൻസ് ഒക്കെ പോവുകയാണ്. അപ്പോൾ ഇതുപോലെ തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറമേ അപ്ലൈ ചെയ്ത ആ ഒരു തിക്കായിട്ടുള്ള പേസ്റ്റ് മാത്രം നമുക്ക് തുടച്ചെടുക്കാം. അതുപോലെ തന്നെ സ്കിന്നിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റും ഉണ്ടാവും. പിന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് ഫേസ് പാക്ക് ആയാലും ബോഡി പാക്ക് ആയാലും ഇട്ടിട്ട് വാഷ് ചെയ്ത ഉടനെ നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന മോയിസ്ചറൈസറോ അല്ലെങ്കിൽ കൈക്കും കാലിനും വേണ്ടിയിട്ടാണെങ്കിൽ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമോ യൂസ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ റിങ്കിൾസിനെ ഒരുപാട് കുറയ്ക്കാനും നല്ല സ്കിൻ സ്മൂത്തും സോഫ്റ്റും ആക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീമാണ്. ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക, വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരു കാലിൽ നമുക്ക് വന്നിട്ടുള്ളൊരു മാറ്റം. അപ്പോൾ നമ്മളിതുപോലെ ഒരുപാട് റിസൾട്ടുകൾ ലൈവായിട്ട് കാണിച്ചാലും ഒരുപാട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ട്. അതിപ്പോൾ ഓരോരുത്തരുടെയും ചിന്താഗതിയാണ്. എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ് വന്നേക്കുന്നത്. പിന്നെ ചിലർക്ക് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവരും ഉണ്ട്, മേ ബി അതുപോലെ തന്നെ ചിന്താഗതി പോലെയാണ് കേട്ടോ. അപ്പം ഹാൻഡ് ആൻഡ് ഫുഡ് ക്രീം അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫസ്റ്റ് യൂസ് കിട്ടുന്ന റിസൾട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ എന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് യൂസിൽ ഇങ്ങനത്തെ റിസൾട്ട് കിട്ടിയാൽ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, നല്ല ചേഞ്ച് കൊണ്ടുവരാനായിട്ട് പറ്റും, നമുക്കത് സ്യൂട്ടബിൾ ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മൾ വാഷ് ചെയ്തതിന് ശേഷമുള്ള നെറ്റ് റിസൾട്ട് നല്ല വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണ്. എന്തിനാണ് നിങ്ങൾ ഒരു ഹാൻഡിൽ മാത്രം അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വിസിബിൾ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീക്കിലി നമുക്ക് 3 പ്രാവശ്യം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ഉപയോഗിക്കാം. സോറി. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് പാക്ക് ഉപയോഗിച്ചതെന്നും അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ വീക്കിലി 2 പ്രാവശ്യം യൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരു 1 മന്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൈകാലുകൾക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് ബോഡിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം, അതും വീക്കിലി 2 പ്രാവശ്യം ചെയ്താൽ മതി. ഫേസിൽ വേണ്ട കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിൻ്റെ ഒരു പുതിയ വീഡിയോയിൽ കാണാൻ ഉപയോഗിക്കും.